ആഹാ, ഇവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം! ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്ന പോലുണ്ട്. വിഷു, നമുക്കെന്താണ് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ധർമ്മ. എഞ്ചിൻ ഇങ്ങനെ പറ പറക്ക, ഏത് നമ്മളെ റോക്കറ്റ് വിട്ട മാതിരി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തേട്ടിട്ട് പറയണ്, നീ സുലൈമാനല്ല ഹനുമാനാണെന്ന്. അത് കണ്ടാലും തോന്നും. ഓർമ്മയുണ്ടോ ഈ മുഖം? ഉച്ചിഷ്ടം, അമേധ്യം, ആസനം, വാല, ഓർമ്മ കാണില്ല. മറക്കണോ? എന്താ ഞാൻ മറക്കേണ്ടത്? എന്റെ വീടിന്റെ ലക്ഷ്മി, മഹാലക്ഷ്മി, ഈ കൈകളിൽ കിടന്ന് പിണഞ്ഞ് പിണഞ്ഞ് മരിച്ചത് മറക്കണോ? ജോണി, കൊതിയ വാ, വിളിച്ചിരിക്കുന്നു. ഒരിക്കൽ രാജമോൻ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണെന്ന് ചോദിച്ചു. ഒരിക്കൽ രാജമോൻ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണെന്ന് ചോദിച്ചു. താത്വികമായ ഒരു അവലോകനമാണ് നമുക്ക് ആവശ്യം. മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും പ്രഥമ ദൃഷ്ടി അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. ഇതൊന്നും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. യവൻ പുലിയാണ് ഏട്ട. എടാ സിബിഐയേ, ഇറങ്ങി വാടാ പുറത്തേക്ക്, എനിക്ക് ഇവിടെ മാത്രമല്ല, അങ്ങ് ഡൽഹിയിലും ഉണ്ടടാ. പിടി പിടി മേബി ബിയർ പൂർ ട്രോളി പുള്ളേഴ്സ് പോലീസ് ബട്ട് വി ആർ നോട്ട് ബെഗേഴ്സ്. നമ്മൾ വിചാരിച്ച അത്ര മോശമായിട്ടില്ല. നിലവിളക്ക് നടത്ത് കരിവിളക്ക് വെച്ച മാതിരി. രാഘവ, നീ ഒളിച്ചിരുന്നാണോ പെയിന്റ് അടിക്കുന്നത്? രാഘവ, അവരുടെ ആവശ്യം എനിക്ക് അനാവശ്യമായിരിക്കും. നേരാ തിരുമേനി, ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. കണ്ണ പന്നീങ്ക താന കൂട്ടം കൂട്ടമാ വരൂ. സിംഗോ സിംഗിളാത്ത വരൂ. ശരിക്കും പേര് പി വി നാരായണ, പക്ഷെ ഒരു പ്രൊഫഷണൽ കില്ലർക്ക് ആ പേര് ചേരാത്തത് കൊണ്ട് പേര് മാറ്റി പവനായി എന്നാക്കി. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, അമ്പും വില്ലും, ഡി ജെ, ഗിത്താറ്,
അവസാനം പവനായി ശാപമായി. ദേ ഓഡിയൻസ് ഫ്രം കേരള എസ്കേപ്പ്.